Dear friends, today we are discussing of agency by ratification. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ methods of creating agency പറയുമ്പോൾ പറഞ്ഞിരുന്നു. One of the methods of creating agency is agency by ratification. അതായത് ആദ്യമായി തന്നെ പ്രിൻസിപ്പൽ ഒരു കാര്യം ഏജൻറ്റിനെ ഏൽപ്പിക്കാതെ ഏജൻറ്റ് സ്വയം ഒരു കാര്യം ചെയ്യുകയും ശേഷം സബ്സിക്വൻ്റ്ലി ആ ഒരു കാര്യം പ്രിൻസിപ്പൽ അഡോപ്റ്റ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ഏജൻസി ബൈ റാറ്റിഫിക്കേഷൻ ഉണ്ടാകുന്നത്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സം കണ്ടീഷൻസ് ആർ ദർ. വാട്ട് ആർ ദ വേരിയസ് കണ്ടീഷൻസ് ടു ബി ഫുൾഫിൽഡ് ഫോർ എ വാലിഡ് റാറ്റിഫിക്കേഷൻ. റാറ്റിഫിക്കേഷൻ വഴി കരാറുണ്ടാകാൻ, ഏജൻസി കോൺട്രാക്ട് ഉണ്ടാവാനുള്ള ചില കണ്ടീഷൻസുകളാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഏജൻറ്റ് മസ്റ്റ് എക്സ്പ്രസ്ലി കോൺട്രാക്ട് ആസ് ഏജൻറ്റ്. ഏജൻറ്റ് തേർഡ് പാർട്ടി ആയിട്ട് കരാറുണ്ടാക്കുന്ന സമയത്ത് എക്സ്പ്രസ് കോൺട്രാക്ട് ആയിരിക്കണം ഉണ്ടാക്കിയിരിക്കേണ്ടത്. നമുക്കറിയാം കോൺട്രാക്ട് ഇംപ്ലൈഡ് ആയിട്ടും ബൈ കണ്ടക്റ്റ് ഒക്കെ ആവാം. എന്നാൽ ഇവിടെ കണ്ടീഷൻ എന്താണ്? എക്സ്പ്രസ് കോൺട്രാക്റ്റ് ആയിരിക്കണം ഏജൻറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത് വാലിഡ് റാറ്റിഫിക്കേഷനുള്ള ഒരു കണ്ടീഷനാണ്. അതേപോലെ ദ ആക്ട് ടു ബി റാറ്റിഫൈഡ് മസ്റ്റ് ബി എ ലോഫുൾ വൺ. ദർ കനോട്ട് ബി എ റാറ്റിഫിക്കേഷൻ ഓഫ് ആൻ ഇല്ലീഗൽ ആക്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏജൻറ്റ് പ്രിൻസിപ്പൽ ആവശ്യപ്പെടാതെ ഒരു കാര്യം ചെയ്യുന്നു, തേർഡ് പാർട്ടിയുമായി ഒരു കരാറിൽ ഏർപ്പെടുന്നു. പ്രിൻസിപ്പലിന് വേണ്ടി ഒരു കാറ് വാങ്ങിയെന്ന് വിചാരിക്കുക, ദാറ്റ് ഈസ് എ ലോഫുൾ ആക്ട്. ഇനി അതേ സമയത്ത് ഒരു മോഷണമായി ബന്ധപ്പെട്ട ഇല്ലീഗലായിട്ടുള്ള ഒരു ആക്ട്, അൺലോഫുൾ ആയിട്ടുള്ള ഒരു ആക്റ്റുമായി ബന്ധപ്പെട്ടാണ് ഏജൻറ്റ് കരാറുണ്ടാക്കിയതെങ്കിൽ ശേഷം അത് റാറ്റിഫിക്കേഷനിലൂടെ ഏജൻസി കരാറാക്കി മാറ്റാൻ കഴിയില്ല. ഏജൻ്റ് എടുത്തിരിക്കുന്ന ഇല്ലീഗലായിട്ടുള്ള ഒരു ആക്ഷൻ അത് പിന്നീട് റാറ്റിഫിക്കേഷനിലൂടെ കരാറാക്കി മാറ്റാൻ കഴിയില്ല. അതേപോലെ മറ്റൊരു കണ്ടീഷനാണ് റാറ്റിഫിക്കേഷൻ മസ്റ്റ് ബി ഡൺ വിത്തിൻ എ റീസണബിൾ ടൈം. ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ, കാലാവധി നിയമം അനുശാസിക്കുന്നില്ലെങ്കിലും സാധാരണഗതിയിൽ ഒരു റീസണബിൾ ടൈം എന്ന് പറയുന്ന ആ ഒരു സമയത്തിനുള്ളിൽ ഏജൻറ്റ് ചെയ്യുന്ന കാര്യം പ്രിൻസിപ്പൽ അറിയുകയും അതിനുള്ള പ്രതികരണവും ഇടപാടുകളൊക്കെ നടത്തുന്ന ഒരു സാധാരണ സമയമുണ്ടല്ലോ, അതിനുള്ളിൽ റാറ്റിഫിക്കേഷൻ നടന്നിരിക്കണം. കാലതാമസം വന്നു കഴിഞ്ഞാൽ പിന്നീട് ഏജൻറ്റിനത് റാറ്റിഫിക്കേഷനിലൂടെ ഒരു കരാറാക്കി മാറ്റാൻ കഴിയില്ല. മറ്റൊരു കണ്ടീഷനാണ് നോ റാറ്റിഫിക്കേഷൻ ക്യാൻ ബി മെയ്ഡ് ബൈ എ പേഴ്സൺ ഹു ഹാസ് നോ ഫുൾ നോളജ് ഓഫ് ദ ഫാക്റ്റ്. ഓക്കെ, ഏജൻറ്റ് ചെയ്ത കാര്യത്തെക്കുറിച്ച് പ്രിൻസിപ്പലിന് പൂർണ്ണമായ ബോധ്യമില്ല. എന്താണ് ചെയ്തത്, അതിൻ്റെ നാച്ചർ, വാട്ട്, വെൻ, വേർ എന്നുള്ള പ്രാഥമികമായ കാര്യങ്ങളെക്കുറിച്ച് പ്രിൻസിപ്പലിന് ധാരണയില്ല എങ്കിൽ റാറ്റിഫിക്കേഷനിലൂടെ കരാറുണ്ടാക്കാൻ കഴിയില്ല. വൺ മോർ കണ്ടീഷൻ ഈസ് റാറ്റിഫിക്കേഷൻ മസ്റ്റ് ബി ഓഫ് ദ ഹോൾ കോൺട്രാക്റ്റ്. ദർ കനോട്ട് ബി പാർഷ്യൽ റാറ്റിഫിക്കേഷൻ ആൻഡ് എ പാർഷ്യൽ റിജക്ഷൻ. അങ്ങനൊരു സിസ്റ്റം ഇല്ല. ഏജൻറ്റ് പ്രിൻസിപ്പലിന് വേണ്ടി രണ്ട് കാറ് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് കരാറുണ്ടാക്കി എങ്കിൽ ഒരു കാറ് വാങ്ങിയത് ഏജൻസി കരാർ പ്രകാരമാണ്, മറ്റത് റിജക്റ്റ് ചെയ്യുക. അങ്ങനെ പാർഷ്യൽ റാറ്റിഫിക്കേഷൻ എന്നുള്ള ഒരു സിസ്റ്റം ഇല്ല. റാറ്റിഫിക്കേഷൻ മസ്റ്റ് ബി ഓഫ് ദ ഹോൾ കോൺട്രാക്റ്റ്, ദാറ്റ് ഈസ് ദ അനദർ കണ്ടീഷൻ. ദ നെക്സ്റ്റ് ഈസ് പ്രിൻസിപ്പൽ മസ്റ്റ് ഹാവ് കോൺട്രാക്ച്വൽ കപ്പാസിറ്റി ഓൺ ദ ഡേറ്റ് ഓഫ് കോൺട്രാക്റ്റ് ആൻഡ് ഓൺ ദ ഡേറ്റ് ഓഫ് റാറ്റിഫിക്കേഷൻ. ഏജൻറ്റ് തേർഡ് പാർട്ടിയുമായി കരാറുണ്ടാക്കുന്ന ആ ഒരു നിമിഷത്തിൽ, അതേപോലെ റാറ്റിഫിക്കേഷൻ നടക്കുന്ന നിമിഷത്തിലും പ്രിൻസിപ്പലിന് കോൺട്രാക്ച്വൽ കപ്പാസിറ്റി ഉണ്ടാവണം. കോൺട്രാക്ച്വൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് കോൺട്രാക്റ്റ് പറയുമ്പോൾ പറഞ്ഞതാണ്, കോമ്പിറ്റൻറ്റ് ടു ദ കോൺട്രാക്റ്റ്.
principal must be a person competent to the contract, that is contractual capacity. അയോഗ്യത ഉണ്ടാവാൻ പാടില്ല പ്രിൻസിപ്പലിന് ആ സമയത്ത്, രണ്ട് ഡേറ്റിനും, ഡേറ്റ് ഓഫ് കോൺട്രാക്റ്റ് അതേപോലെ ഡേറ്റ് ഓഫ് റാറ്റിഫിക്കേഷൻ, രണ്ട് സമയങ്ങളിലും കോൺട്രാക്ച്വൽ കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് ഈസ് റാറ്റിഫിക്കേഷൻ ഈസ് നോട്ട് വാലിഡ് വെൻ ദ ഇഫക്റ്റ് ഓഫ് ദ റാറ്റിഫിക്കേഷൻ ഈസ് ടു സബ്ജെക്ട് എ തേർഡ് പേഴ്സൺ ടു ഡാമേജ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇല്ലീഗൽ, ഇമ്മോറൽ ആക്ഷൻ, അൺലോഫുൾ ആക്ഷൻ ആവാൻ പാടില്ല എന്ന് പറഞ്ഞല്ലോ. അതേപോലെ റാറ്റിഫിക്കേഷൻ വാലിഡ് ആവുന്നില്ല എപ്പോ, ഇതിൻ്റെ ഇഫക്റ്റ്, റാറ്റിഫിക്കേഷൻ്റെ ഇഫക്റ്റ് ഒരു തേർഡ് പേഴ്സണ് ഡാമേജ് ഉണ്ടാക്കുക എന്ന തരത്തിലാണെങ്കിൽ. ഓക്കെ, പ്രിൻസിപ്പൽ ഇത് റാറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ, അതൊരു ഏജൻസി കരാറായി മാറുകയാണെങ്കിൽ അതിൻ്റെ പരിണിത ഫലം ഒരു തേർഡ് പാർട്ടിക്ക് വല്ല ഡാമേജും വരുത്തുന്നതാണെങ്കിൽ അവിടെയും റാറ്റിഫിക്കേഷൻ വാലിഡ് അല്ല. ഓക്കെ, ദീസ് ആർ ദ വേരിയസ് കണ്ടീഷൻസ് ടു ബി ഫുൾഫിൽഡ് ഫോർ എ വാലിഡ് റാറ്റിഫിക്കേഷൻ.